സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിന്റെ അപരാജിത കുതിപ്പ് തുടരുകയാണ്. ഇന്ന് സാന്റിയാഗോ ബെർണബ്യൂവിൽ സെവിയെ 1-3 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. ലാലിഗയിൽ 11 കളികളിൽ നിന്നായി റയലിന്റെ 10th ജയമായിരുന്നു ഇത്. മത്സരത്തിന്റെ 5th മിനിറ്റിൽ തന്നെ റയൽ മാഡ്രിഡ് മുന്നിലെത്തി. വിനീഷ്യസ് ജൂനിയറിന്റെ അസിസ്റ്റിൽ നിന്ന് ലൂക്ക മോഡ്രിച് ആയിരുന്നു ഗോൾ നേടിയത്. ഒറ്റ ഗോൾ ലീഡുമായി അവസാനിച്ച ആദ്യ പകുതിക്ക് ശേഷം 2nd പകുതിയുടെ തുടക്കത്തിൽ 54th മിനിറ്റിൽ സെവിയ മത്സരത്തിൽ ഒപ്പമെത്തി. ഗോൺസാലോ മുണ്ടിയാലിന്റെ അസിസ്റ്റിൽ നിന്ന് എറിക് ലമേലയാണ് സെവിയയ്ക്ക് ലക്ഷ്യം കണ്ടത്. എന്നാൽ 79th മിനിറ്റിൽ റയൽ ലീഡ് തിരിച്ചു പിടിച്ചു. വിനീഷ്യസ് ജൂനിയറിന്റെ മറ്റൊരു അസിസ്റ്റിൽ നിന്ന് പകരക്കാരനായി ഇറങ്ങിയ ലൂക്കാസ് വാസ്കസ് ആണ് ഗോൾ നേടിയത്. 2 മിനിറ്റുകൾക്കുള്ളിൽ ഫെഡേ വെൽവർദെ റയലിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. മാരക ഫോം തുടരുന്ന വെൽവർദെ അസൻസിയുടെ പാസ് സ്വീകരിച്ച് ബോക്സിന് പുറത്തുനിന്ന് മനോഹരമായ ഒരു ഷോട്ടിലൂടെ പന്ത് വലയിലെത്തിക്കുകയായിരുന്നു. പരിക്കിൽ നിന്ന് മോചിതനായി റയൽ ഗോൾ കീപ്പർ കോർത്തുവ ആദ്യ ലെവലിൽ സ്ഥാനം പിടിച്ചപ്പോൾ പരിക്ക് മൂലം ബാലൻഡിയോർ ജേതാവായ ബെൻസേമ മത്സരത്തിനുണ്ടായിരുന്നില്ല. 4-3-3 ഫോർമേഷനിൽ ആൻസലോടി കീഴിലിറങ്ങിയ റയൽ മാഡ്രിഡിനായി കോർത്തുവ, കാർവഹാൽ, മിൽച്ചാവോ, അലാബ, മെൻഡി, മോഡ്രിച്, ചുവാമെനി, ക്രൂസ്, വെൽവർദെ, റോഡ്രിഗോ, വിനീഷ്യസ് ജൂനിയർ എന്നിവർ ആദ്യ ലെവലിലും നാച്ചോ, അസെൻസിയോ, കമവിംഗ, വാസ്കോസ്, റുഡിഗർ എന്നിവർ പകരക്കാരായും കളത്തിലെത്തി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 56% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ച റയൽ മാഡ്രിഡ് 18 ഷോട്ടുകളാണ് തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്. സെവിയ 9 ഷോട്ടുകളാണ് തൊടുത്തത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്. 11 കളികളിൽ നിന്ന് 31 പോയിന്റുമായി സ്പാനിഷ് ലീഗിൽ 1st സ്ഥാനത്താണ് റയൽ മാഡ്രിഡ്. 11 കളികളിൽ നിന്ന് 10 പോയിന്റുള്ള സെവിയ 14th സ്ഥാനത്തും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.